വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വലിയ ജന പങ്കാളിത്തത്തോടുകൂടിയാണ് നടന്നത്. ആ റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയ യു ഡി എഫ് പ്രവർത്തകരുണ്ട്. അവർ രാഹുൽ ഗാന്ധി ഇത്തവണ പ്രധാനമന്ത്രിയാകുമോ, ഒപ്പം തന്നെ എത്രയാണ് ഭൂരിപക്ഷം, ഒപ്പം ആനി രാജയുടെയും കെ സുരേന്ദ്രൻ്റെയും സാന്നിധ്യം, അതേക്കുറിച്ച് എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുന്നത് എന്നാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് പരിശോധിക്കുന്നത്. ഇതാ ഇവിടെ ആദ്യം വനിതാ വോട്ടർമാരുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഈ സ്വീകരണത്തെ എങ്ങനെയാണ് കാണുന്നത്? രാഹുൽ ഗാന്ധിൻ്റെ ഈ പിന്നെ സ്വീകരണം വളരെ സന്തോഷമുള്ളതാണ്. കാരണം ഞങ്ങൾ മലയോര മേഖലയിലേക്ക് രാഹുൽ ഗാന്ധിൻ്റെ ഈ വരവ് തന്നെ എല്ലാവർക്കും നല്ല ആവേശമുള്ള ഒരു കാര്യമാണ്. പിന്നെ മാക്സിമം രാഹുൽ ഗാന്ധിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി, കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നാണ് എല്ലാവർക്കും ഉള്ള ആഗ്രഹം. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ടീ ഷർട്ട് അണിഞ്ഞ ഒരു വോട്ടറുണ്ട്. രാഹുൽ ഗാന്ധിയോട് അത്ര ഇഷ്ടമാണോ? രാഹുൽ ഗാന്ധിയുടെ അത്ര ഇഷ്ടമാണ്. എങ്ങനെയാണ് ഈ വരവിനെ കാണുന്നത്? ഈ വരവ് 100% വിജയത്തിലേക്കുള്ള ഒരു വരവ് തന്നെയാണ്. അതെ, രാഹുൽ ഗാന്ധി എന്തായാലും വയനാട് പോലൊരു മണ്ഡലത്തിൽ വിജയിക്കും. അത് എങ്ങനെയുള്ള വിജയമായിരിക്കും? അത് കഴിഞ്ഞ പ്രാവശ്യത്തിനാട്ടിലും 500,000 മുകളിൽ പോകുന്നതാണ് നമ്മളതിൽ. എന്നുവെച്ചാൽ മറ്റുള്ള സുരേന്ദ്രൻ്റെ പ്രസ്താവനയും മറ്റുള്ളവരുടെ പ്രസ്താവനയായിട്ട് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ കണ്ടമാനം വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പല ആംബുലൻസ് ആയിട്ടും നമ്മളെ സ്കൂളിന് ബിൽഡിങ്ങുകളായിട്ടും പലതും കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, അത് ഗുണം ചെയ്യും. ഈ ഗണപതി വട്ടം എന്ന് സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ തിരിച്ചടിയാവോ സുരേന്ദ്രൻ? സുരേന്ദ്രനെ തിരിച്ചടിയാവും, രാഹുലിന് അനുകൂലമായി വരുമെന്നാണ് ഇതാ കാഴ്ചപ്പാട്. പക്ഷേ രാഹുൽ ഗാന്ധി ബി ജെ പി എതിരിടൻ ഈ വയനാട്ടിൽ വന്ന് മത്സരിച്ചുകൊണ്ട് കാര്യമില്ല, ഉത്തരേന്ത്യയിൽ മത്സരിക്കണം എന്നാണ് ഇടതുപക്ഷം അടക്കമുള്ളവർ പറയുന്നത്. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി നല്ല ആൾക്കാരെ തന്നെ അതിൻ്റെ പ്രസിഡൻറ്റിനെ പോലത്തെ നല്ല ആൾക്കാരെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ ഇവിടെ കേരളത്തിലുള്ള മത്സരം വളരെയധികം യു ഡി എഫിന് ഗുണം ചെയ്യും, അതുതന്നെ ഇന്ത്യ മുന്നണിക്കും ഗുണം ചെയ്യും. എന്തായാലും ഒരു ചായക്കടയുണ്ട്, ആ ചായക്കടയുടെ അകത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഇവരൊക്കെ രാഹുൽ ഗാന്ധിയെ കാണാനായി ഒക്കെ എത്തിയവരാണ്. നന്നായി ഉയർത്തുമല്ലേ രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നിട്ട്? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രചരണം? അദ്ദേഹം ഈ ഗ്രാമീണ മേഖലയാണ് ഇത്തവണ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഗ്രാമീണത്തെല്ലാം വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട്. കൂടുതൽ ജനങ്ങൾ അദ്ദേഹത്തെ ആകർഷിക്കാൻ ഈ യാത്ര സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം തന്നെ മുൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പഴയ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് തോന്നുന്നു അല്ലേ? എന്താ പ്രതീക്ഷ? എന്താ പ്രതീക്ഷ? കഴിഞ്ഞ അടുത്തേലും ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ഇവിടെ ജയിക്കും, വയനാട് ജില്ലയിൽ. ആ, സംശയമില്ല. 4 4.5 ആവുന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ നല്ലവണ്ണം പങ്കെടുത്തിട്ടുണ്ട്. നല്ല വിജയ ശതമാനം തന്നെയാണ് കൂടാനാണ് സാധ്യത. കൂടും. ഏകദേശം എത്രയാണ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 600,000 ഒരു 500,000 ഉണ്ടല്ലോ ഇപ്രാവശ്യം. ആ